ഗോപാലേട്ട നല്ല കടുപ്പത്തിലുള്ള ചായ. നിനക്ക് ചായ തരാൻ എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. അതെന്താ? നിങ്ങ രണ്ടുപേരോട് സംസാരിച്ചിരിക്കേ, അപ്പോഴൊക്കെ രണ്ടുമൂന്ന് ആൾക്കാര് വരും. രണ്ട് ചായക്ക് വെള്ളം ചൂടാക്കിയാലേ എനിക്ക് മുതലാവൂല. ഗോപാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എങ്ങനെ പറയണമെന്നാ പറയുന്നത്? എടോ, ഞാനൊരു സ്വകാര്യ ദുഃഖം പറഞ്ഞേ ഉള്ളൂ. അതെ, നാളെ ഇഡലിക്കിടാൻ ഉഴുന്നു പരിപ്പ് തീർന്നു. മനുഷ്യന്റെ പരിപ്പിളയിരിക്കുമ്പോൾ അവളുടെ ഒരു ഉഴുന്നു പരിപ്പ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കലട്ടാ. അതിന് നിങ്ങൾ എന്തിനാ എന്നോട് ചൂടാവുന്നത്? ചൂടായതല്ല ഞാൻ കാര്യം പറഞ്ഞതാ. നിനക്ക് അറിഞ്ഞൂടെ, ആ കരിങ്കില്ലി പണിക്കാരി പോയ പിന്നെ ഒരു ഈച്ച എങ്ങാട് കേറിയിട്ടില്ലെന്നും പിന്നൊറ്റ സമാധാനേ ഉള്ളൂ. വാകേറിയ ദൈവം കുണ്ടംപുരിയും പാലുംപള്ളവും തരാതിരിക്കില്ല. ഗോപാല അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ കാട്ടിപ്പറമ്പിൽ കുമാരൻ ആത്മഹത്യ ചെയ്തു. അപ്പോ ചടങ്ങ് കഴിയുന്നതുവരെ ഒരു മേളം തന്നെ ആയിരിക്കും. ഇപ്പൊ കൊട്ടാനും പാടാനുള്ള നേരമല്ല. എന്തോ അറിഞ്ഞില്ലേ, നമ്മുടെ കുമാരൻ മരിച്ചു. ഒരു പഞ്ചായത്ത് മുഴുവൻ നൽകിയിട്ടുണ്ടല്ലോ. കുട്ടപ്പാ, എങ്ങോട്ടാ എല്ലാരും കൂടെ ജാതിയായിട്ട്? അണ്ണാമാധവന്റെ ശബ്ദമാണല്ലോ, അയാള് മരത്തേലുണ്ടോ? അതെ അണ്ണായി. അണ്ണാനെ നീ അറിഞ്ഞാ, നമ്മുടെ കാട്ടിലെ കുമാരനെയും കൂട്ടിലെ വടിയുടെ. നമ്മുടെ കാട്ടിപ്പറമ്പ് കുമാരൻ വഴിയായി പോയെന്ന്? എന്തേ, നമ്മുടെ കുമാരനോ? ഞാൻ വരുന്നു. ഇറങ്ങി വാ, ഇറങ്ങി ഇവിടെ ഒരു പാലമുണ്ട്, സൂക്ഷിച്ചു വരണം. ആ മഴ ഒഴിഞ്ഞ തടന്നെ നിന്നെ കൊണ്ട് എല്ലാം കൂടെ താങ്ങൂല. അണ്ണാനെ, ആ പുറകെ വരുന്ന മണിയനെ ഒന്ന് സൂക്ഷിക്കണം, അവന്റെ കാല് സദാ സമയം ഉറക്കാത്തതാ. കുട്ടപ്പ, നീ നിന്നെ നോക്കിയാ മതി, നിനക്ക് കണ്ണും പുല്ലും കാണാത്തതാ. മഴ പോയപ്പോ അവന്റെ ബാലൻസും പോയി. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇത് നനഞ്ഞേന്. നീന്തിക്കാൻ വേണ കഴിവേ. വീടെത്തി. ആരും എത്തിയിട്ടില്ലെന്നാ തോന്നണേ, സത്യം വേളൊന്നും കേൾക്കുന്നില്ല. ഹലോ, ഞാനാണ് സഖാവ് ബാബു, കേൾക്കുന്നുണ്ടോ? സൈലർ സഖാവ് കൂടെ എത്തിയിട്ടുണ്ടല്ലേ. അല്ല, അപ്പൊ മാവിന്റെ കാര്യത്തെ എങ്ങനെയാ? തെക്കാലം മൂവാണ്ടൻ അങ്ങോട്ട് വെട്ടിയാലോ. മാവിന്റെ കാര്യം തീരുമാനിക്കാനൊക്കെ ഇനി നേരമുണ്ട്. ആദ്യം ബോഡിയും കൊടുത്തട്ടെ. ഒരു നോക്ക് കാണാമെന്നും പറഞ്ഞാൽ ബോഡി എത്തിയതാ. അല്ല, ബോഡി എവിടെയാ കിടത്തിയിരിക്കണേ? ബോഡി എത്തിയില്ല. എപ്പ എത്തും? അതിപ്പോ ബോഡി എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ കത്ത് വന്നു കേട്ടതോ? കത്തിലതൊന്നും ഇല്ല, ആത്മഹത്യ. ആത്മഹത്യ? ഇന്ന് കുമാരൻ ആത്മഹത്യ ചെയ്തു, നാളെ എനിക്കും നിങ്ങൾക്കും ഇത് സംഭവിക്കാം. കാരണം ഓരോ ഇന്ത്യക്കാരനും എത്രയോ രൂപയ്ക്ക് കടക്കാരനാണ് സഖാക്കളെ. ഞാൻ ആരുടെയും കടക്കാരനൊന്നുമില്ല, ഞാൻ കേന്ദ്രം കടം വാങ്ങിച്ചാൽ ഞാൻ ഇതിനെ കൊടുക്കുന്നേ. ഞാൻ എപ്പ കഴിച്ചാലും രൊക്കം കാശ് കൊടുക്കുന്നവനാ. ബോധമില്ലാത്ത മനുഷ്യരോടൊന്നും സംസാരിക്കുന്ന കാര്യമില്ല. ഇനിയിപ്പോ എന്താ പോവഴി സഖാവ്? സഖാവ് എന്നെ പറ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇന്ന് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പോകാതിരുന്നൂടെ, മേലവാരത്തെ അമ്മിണിയമ്മ കിണറ്റി ചാടിച്ചപ്പോ സഖാവല്ലേ എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. പിന്നെന്താ? അത് വീട്ടുമുറ്റത്തെ കിണറ്റിലല്ലേ, ഇത് അങ്ങനെ അല്ലല്ലോ. ആരെക്കൊണ്ട ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ? ആസിയാൻ പ്രതിപക്ഷത്തിന് എതിർപ്പ്. എല്ലാം എതിർക്കുക എന്നുള്ളതാണല്ലോ അവരുടെ രീതി. അയ്യോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാർച്ച് 2, അപ്പൊ രണ്ടു മൂന്ന് ദിവസം ബാർ അവധിയായിരിക്കും. ആവശ്യമുള്ള സാധനം നേരത്തെ പറഞ്ഞപ്പോഴാണ് ഓർത്ത്, നമുക്കും ഉണ്ടായിരുന്നല്ലോ ഒരു പ്രസിഡന്റ്. ഉണ്ടായിരുന്നല്ലോ എന്നല്ല, ഉണ്ട് എന്ന് തന്നെ പറയണം. താൻ പറഞ്ഞതിന്റെ അർത്ഥം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാനില്ല എന്നല്ലേ? എന്നാ കണ്ടോ, പഞ്ചായത്ത് പ്രസിഡന്റിനെ ശരിക്കും കണ്ടോ. തന്നെ പോലെ ഒരു പഴഞ്ചൻ പത്രവും കക്ഷത്തിൽ ഇടുക്കി പിടിച്ചോണ്ട് കണ്ട ചായക്കടയുടെയും പെട്ടിക്കടയുടെയും തിന്നതിറങ്ങലല്ല എന്റെ ജോലി.
സാറിനെ കണ്ടത് നന്നായി. സാറിന്റെ അടുത്ത് ഒരു അപേക്ഷ ഉണ്ട്. എന്താ അപേക്ഷ? എല്ലാ മാസം ഒന്നാം തീയതിയുള്ള ബാർ അടവ് ഒന്ന് ഒഴിവാക്കി തരുമോ? ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാർ അതിന്റെ തിരക്കിലായിരുന്നു? തിരക്കോ? തിരക്കിനെ കുറിച്ച് ഒന്നും പറയണ്ട വോട്ടറെ. ഒരു പോള കണ്ണടച്ചിട്ട് എത്ര ദിവസം? ഇന്നലെ രാത്രി പോലും ഈ പഞ്ചാരക്കര പഞ്ചായത്തിന്റെ പരിപൂർണ വികസനത്തിന് വേണ്ടി ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ പണിയെടുക്കായിരുന്നു. മാധവനുമായിട്ട് ചർച്ച ചർച്ച. അതിന്റെ ഇടയ്ക്കാ ഓരോരുത്തന്മാരുടെ വക കുമാരന്റെ വിധവയെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെട്ടുകുഴി വേലായുധൻ. പഞ്ചാരക്കരയുടെ ഓമനപുത്രൻ എന്ന് ചുവരെഴുത്ത് കണ്ടിട്ടുണ്ടാവും. മഴ കാരണം ലേശം മാഞ്ഞു പോയിട്ടുണ്ട്. എനിക്കെന്നും പ്രിയപ്പെട്ടവനായിരുന്നു കുമാരൻ. കുമാരന്റെ ഈ അകാല വിയോഗത്തിൽ ഞാൻ എൻ്റെ അകൈതപമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. എൻ്റെ വിശ്വസ്തനായ അനുഭാവി അനുയായിയുമായിരുന്നു മിസ്റ്റർ കുമാരൻ. മരണമെന്ന പ്രതിഭാസത്തെക്കുറിച്ച് പല മഹാരഥന്മാർ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും മരിക്കുന്നവനെ സംബന്ധിച്ച് മരണത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു. എന്താ പേര്? കുമാരൻ. മരിച്ചയാളുടെ അല്ല, നമ്മളുടെ. ചേട്ടൻ അറിഞ്ഞ വഴക്ക് പറയും. ഓ, വഴക്ക് വേണ്ട, മരണം വിടല്ലേ. ഞാൻ വന്ന വഴിക്ക് എന്നെ പോയേക്കാം, മീറ്റിംഗ് ഉണ്ട്. എന്താ പേര്? കുമാരൻ. ഒന്നും വിചാരിച്ചിട്ടില്ല. വനിതാ സഹകരണം എന്ന് പറയുന്നതല്ലാതെ സഹകരണം അശേഷമില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കായിരുന്നു ഞാൻ. സഹകരിക്കാൻ പറ്റിയ ഒരു മോന്തേ. മുഖം നോക്കാതെ നടപടി എടുക്കാമല്ലോ. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് താൻ എന്തൊക്കെയാ നോട്ടീസിൽ അടിച്ചു വിട്ടത്? രമണനെ വഞ്ചിച്ച ചന്ദ്രികയെ ഒറ്റപ്പെടുത്തുക എന്ന്. അതിന്റെ പേരില് രമണേട്ടൻ എന്നെ ഇപ്പോഴും സംശയം. അറിയോ, ചന്ദ്രിക എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. രാഷ്ട്രീയ വൈരം തീർക്കാനായിരുന്നില്ലത്, സ്വന്തം പൂർവ്വ കാമുകിയെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കാമുകന്റെ അടങ്ങാത്ത ആക്രാന്തമായിരുന്നു അത് പ്രതിഫലിച്ചത്. ഒരു പൂർവകാമുകൻ വടം. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും. നിന്റെ കുമാരൻ എന്തിനീ പണി ചെയ്തു? എന്നാലും അവന് നോക്കായിരുന്നു. ഒരു കൊച്ചുണ്ടെന്ന കാര്യമെങ്കിലും. അയ്യോ, ഇത്ര ചെറുപ്പത്തിലേ നീ വിധവയായല്ലോ സൗമിനി. കണ്ടാത്രക്ക് ചെറുപ്പമൊന്നുമല്ലോ. നിങ്ങൾ എന്താ പെപ്പറുന്നത് ഈ കാണിക്കുന്നേ? എന്റെ ഭർത്താവ് ചത്തിട്ടൊന്നുമില്ല, പയലുമണി പോലെ പുറത്തു നടക്കുന്ന കണ്ടില്ലേ? അപ്പൊ സൗമിനി? ആ സൗമിനിയാ, ഇതാ ഇതാ സൗമിനി. മെമ്പർക്ക് ആളുമാർ പോയിടാ. അയ്യോ, വത്സല എന്നെ കയറി പിടിച്ചാണ്, ഞാൻ ഒന്നും ചെയ്തില്ല. ചിത്രം കാണാനും സമ്മതിക്കില്ല. ഓൻ വന്നു. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ലെങ്കിൽ നീ എന്നെ പിടിച്ച് തിന്നൂടാ കഴുപറണ പോലെ. ഹലോ, എസ് ഐ സാറല്ലേ? നിന്റെ സാറാവാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നേരത്തെ വിളിച്ച ആരടാ? അത് വേറൊരാളാ, അദ്ദേഹം പേടിച്ചുപോയി. പേടിക്കണം, പ്രത്യേകിച്ച് എന്നെ പോലൊരു പോലീസുകാരനെ പേടിച്ചേ പറ്റൂ. അടേ, എന്താ കാര്യം? സർ, ഒരാൾ ആത്മഹത്യ ചെയ്തു. നന്നായി ചേട്ടറോ, അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അയാൾ ചെയ്തുള്ളൂ. അടേ, എന്താ കൊല്ലപ്പെട്ടവന്റെ പേര്? കൊല്ലപ്പെട്ടതല്ല സർ, ആത്മഹത്യ ചെയ്താണ്. ഡേടേ, നീ എന്നെ പാപ്പിച്ചണ്ട കേട്ടാ. ഞാൻ ചോദിക്കണേന് ഇങ്ങോട്ട് മറുപടി പണഞ്ഞാ മതി. നീ ആ ചത്തവന്റെ പേര് പറ? പേര് കുമാരൻ. വീട്ടുപേര്? വീട്ടുപേര് എന്തോ, കാട്ടിപ്പറമ്പിൽ. കാട്ടിപ്പറമ്പിൽ എവിടെയാ സ്ഥലം? സ്ഥലം അയ്യോ, ശരിയാണോ? പഞ്ചാരക്കര. പഞ്ചാരക്കര. താൻ ഫോൺ വെച്ചോ. എസ് ഐ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു.
ഹലോ ഫോൺ ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ആരാന്ന് മനസ്സിലായില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചോ നിങ്ങൾ ആരാണെന്ന്? ഇല്ല, കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. പിന്നെങ്ങനെ പറഞ്ഞാ മനസ്സിലാവുന്നു? അല്ലെങ്കിൽ തന്നെ അതിനൊക്കെ ഇവിടെ എന്താ പ്രശ്നം? അതെ അതെ അതെ. തൽക്കാലം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, അതാണല്ലോ പ്രധാനം. കാരണം ഒരു കാര്യം ചെയ്യും, വരുന്നവർക്ക് ഇരിക്കാനുള്ള ഏർപ്പാട് ചെല്ലു. എന്നാലും ആരായിരിക്കും അയാള്? എനിക്കറിയാം ആരാ അയാൾ. ആരോ ഞാനന്ന് ഗോപാലിന്റെ കടയിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ടതാ. എന്ത് സത്യമായിരിക്കും? ഇവരറിഞ്ഞ ഉടനെ ഒരു വണ്ടിയും വിളിച്ച് ഇങ്ങോട്ട് പോകുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല. മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കറിയാം മനസ്സിലായിട്ടില്ല എന്ന്. ഞങ്ങളുടെ കുട്ടിയെ പ്രേമിച്ച് നാട് വിട്ടു പോകുന്നതാണല്ലോ അവൻ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ഞങ്ങൾ ശത്രുക്കളാണല്ലോ. ആ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ വഴിയില്ല. എന്നാലും ഞങ്ങളുടെ കുട്ടിക്കൊരു ദുഃഖം വന്നു പറഞ്ഞാല് തിരിക്കപ്പുറത്ത് കിട്ടുമോ ഞങ്ങൾക്ക്? എന്തൊക്കെയായാലും ചോര ചോര തന്നെയല്ലേ. എന്റെ പെങ്ങടെ മോളാ സൗമിനി, ഞാൻ അമ്മാവൻ, എന്റെ പേര് കുഞ്ചു. സൗമിനി അകത്തുണ്ട്, അകത്തോട്ട് എന്നാട്ട്. അല്ല എന്താ ഇപ്പൊ ഉണ്ടായേ? കുമാരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യേ? എന്തേ കുമാരൻ ആത്മഹത്യ ചെയ്തൂടെ? ചെയ്യാം. എങ്ങനെ അറിഞ്ഞു നിങ്ങള്? കുമാരൻ ഇങ്ങോട്ട് എഴുത്തയച്ചിരുന്നു. അതെങ്ങനെയാ? മരിക്കുന്നതിന് മുമ്പാണ് എഴുതിയത്. അത് പറ അത്രേ ഉണ്ടായുള്ളൂ. അത് ശരി. ഹൗ സമാധാനായി കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു മനസമാധാനക്കേടായിരുന്നേ. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശ്വാസം നേരെ വീഴേ? ശ്വാസം നിലച്ച കാര്യം പറഞ്ഞു. ഇതാരാ? അണ്ണാ മാത്രേ. കുമാരന്റെ ഫ്രണ്ടാ. എന്റെ നല്ല പേര്. നിന്നോട് ഈ അമ്മായിക്ക് ഒരു വിരോധവും ഇല്ല. അന്ന് നീ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ അത് ഞങ്ങക്ക് താങ്ങാൻ പറ്റുമായിരുന്നില്ല മോളെ. നീ പ്രസവിച്ചു നിറഞ്ഞപ്പോ അച്ചപ്പവും കുഴലപ്പോ ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് വരാനായി ഞങ്ങൾ ഒരുങ്ങിയതാ. ഈ അമ്മായിയോട് ദേഷ്യയിലൊന്ന് പറ മോളെ. നീ ഇങ്ങനെ കരയല്ലേ? നിനക്ക് പ്രഷർ ഉള്ളതാ, എനിക്കാണെങ്കിൽ ഷുഗറും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞല്ലേ നിന്നോട് കരയരുതെന്ന്. നിങ്ങൾക്കത് പറയാം. അമ്മായി ആണെങ്കിലും അമ്മയുടെ സ്ഥാനമായിരുന്നില്ല എനിക്ക്. നീ വേണേ കരഞ്ഞോ, അവളെ കൂടി കരയിപ്പിക്കല്ലേ. പോണോ പേര്? ഹലോ, എന്താ ഇത്? മാമൻ പറയണമെന്ന് കേക്ക്. മരണമെന്ന് പറഞ്ഞാ ഇങ്ങനൊക്കെ തന്നെയാ. അത് ഏത് കോലത്തിൽ എപ്പോഴാ കേറി വരണെന്ന് പറയാനൊക്കില്ല. എനിക്കുമ്പോ തന്നെ മരിക്കാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നവരാണ് നമ്മളൊക്കെ. കുമാരൻ ക്യൂ പഠിക്കാതെ ഓവർടേക്ക് ചെയ്തു, അത്ര തന്നെ. ആരാ ബെല്ലടിച്ചത്? ഞാനാ ആ 1000 rupees നോട്ട് തന്ന പാസഞ്ചർ. ഇനി എന്റെ ബാക്കി കാശ് തന്നിട്ട് വണ്ടി പോയാ മതി. തന്നോടാരാ ബെല്ലടിക്കാൻ പറഞ്ഞത്? അതിനോട് ഞാനും കിളിയൊക്കെ ഉണ്ട്. ഓ, ബെല്ലടിക്കുന്നത് റോക്കറ്റ് ഇവിടുന്ന് പണിയൊന്നുമല്ലോ. താൻ ബാക്കിതാ 5 rupees 1000 നോട്ട് തന്നിട്ട് ചുമ്മാ വർത്താനം പറയാ? 5 rupees 1000 rupees നോട്ട് തന്ന എന്നോട് 1 rupeeക്ക് പോലും വകയില്ലാത്തവനോടൊന്നു പോലെ പെരുമാറുക. എന്നാ തന്റെ 1000 രൂപ താനൊന്ന് ഇറങ്ങി തന്നാ മതി. അങ്ങനെ വഴിക്കുവാ. ഞാനിത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടം 995 രൂപ. താനിത് തിരിച്ചു തന്നുകൊണ്ട് തനിക്ക് നഷ്ടം വെറും 5 രൂപ. തൽക്കാലം ഇങ്ങനെ ഒരാള് ബസ്സിൽ കയറിയില്ലെന്നങ്ങ് സമാധാനിച്ചാ മതി. വരട്ടെ, തന്റെ 5 രൂപ ഞാൻ തിരിച്ചു പോകുമ്പോൾ തരാം. എവിടെ നിന്ന് വരുന്നതേ? കുറച്ച് കിടക്കുന്ന ഒരു 1000 രൂപക്കാരൻ. 1000 രൂപയുടെ നോട്ട് ആദ്യമായിട്ട് കണ്ടില്ലേ? അതുപോലെ അതും പിടിച്ചോണ്ട് നടന്നോ, ചെലവാക്കണ്ട. ഇത് ഏത് സ്ഥലം? അവിടെ എന്താ ഒരാൾക്കൂട്ടം? വല്ല കല്യാണമാണോ? നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് ആരെങ്കിലും കരയോ? കരയും, കല്യാണപ്പെണ്ണ് കരയും. അത് കല്യാണപ്പെണ്ണ് മാത്രമല്ല കരയും, നിങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് എല്ലാരും ഓടിട്ട പോവാ. ഈ സദ്യ തീർന്നു പോകുന്ന ഭയന്നിട്ട് മിക്കവരും ഓടിട്ടാ പോകുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓട്ടം അല്ല. ആരെങ്കിലും മരിച്ച? എന്നാ പിന്നെ അതാ ഉണ്ടായത്. കുമാരൻ മരിച്ചു. കുമാരൻ മരിച്ചോ? എപ്പോ? കുമാരനെ അറിയോ? അറിയില്ല. ഏത് കുമാരനാ? എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? അല്ല, ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് ഞെട്ടണമല്ലോ. അല്ല, ഞെട്ടാൻ നിങ്ങൾ ഈ നാട്ടുകാരനല്ലോ. അല്ല, എന്നാ ഞാൻ ഈ നാട്ടുകാരനാ, ഞങ്ങൾ ഞെട്ടിക്കോളാം. ഈ നാടിന്റെ പ്രിയപ്പെട്ട കുമാരൻ വെറുതെ ഒന്നും മരിച്ചല്ല, ആത്മഹത്യ ചെയ്താ. അതും അജ്ഞാതനായിട്ട്. മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ അങ്ങോട്ട് വരണില്ലേ?
ഞാൻ മരണോ? ആ വരീന്ന് നിങ്ങളെ പോലത്തെ ഒരാൾ നമ്മുടെ കൂടെ നമുക്കൊരു വെയിറ്റ് അല്ലേ? ആണോ? ആ ശരി. തനിക്കറിയില്ലോ ഞങ്ങളുടെ രീതികൾ എന്തൊക്കെയാണെന്ന്. അറിയാതെ പിന്നെന്താ താൻ ബോർഡ് വന്ന കാര്യം വിളിച്ചറിയിക്കായിരുന്നേ? തന്നെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി, അല്ല സസ്പെൻഷൻ. ഒരു അബദ്ധം പറ്റിയതാണ് സാർ. തനിക്കോ? അല്ല ഈ സാറിന്. താൻ ആരാ? എനിക്കറിയില്ല സാർ, ഞാൻ ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ല. ഞാനൊരു അന്ധകനാണ്. അന്ധകനല്ല, അന്ധനാണെന്ന്. അതെ. എങ്ങനെയുണ്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ? അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോണു സാർ. പോരാ, പേരെടുക്കണം. പേരെടുക്കണത് എന്താ? ആശുപത്രിയാ? പേരല്ല, പേര്. നല്ല പേരായാലും ശരി, കെട്ട പേരായാലും ശരി, ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് രാജ്യമാകെ അറിയണം. അതെന്റെയും കൂടി അഭിമാന പ്രശ്നം. അതിന് വല്ല ലോക്കപ്പറിനോ ഉരുട്ടിക്കൊലയോ മറ്റോ വേണമെങ്കിൽ ആവാം. അത് ഞാൻ എസ് ഐ സാറിനോട് പറയാം, ഞാനും ശ്രമിക്കാം. ഇതൊക്കെ തിരക്കാനാണോ ഇയാൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പ്രസിഡന്റ് സാറേ, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നാറും. ഇനി നാറാനൊന്നും ഇല്ല, എപ്പോഴേ നാറി. അപ്പൊ നമുക്കിനി കാര്യപരിപാടിയിലേക്ക് നീങ്ങാം. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ അങ്ങ് നടത്തേക്കാം. എല്ലാ പെട്ടികളും ഞങ്ങൾക്കൊരുപോലെ. ഒരു ശവപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക് സ്വർണപ്പെട്ടിയാകും, ഒരു സ്വർണപ്പെട്ടി ചിലപ്പോൾ ഞങ്ങൾക്ക് ശവപ്പെട്ടിയാകും. രാഷ്ട്രീയം അറിയില്ലല്ലേ. പഠിക്കാൻ നേരം കിട്ടിയില്ല. കുടിക്കാൻ നേരം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉത്തമ പൗര. സംസ്ഥാന ബഹുമതി ഉണ്ടോ സാർ? ആചാരപടി വെക്കാൻ തോക്കൊന്നേ ഉള്ളൂ, ഒരു ഉണ്ടയും. ബാക്കി ഉണ്ടകൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോ സിഗരറ്റ് അല്ലടോ വിട്ടി, കത്രിക. ഇയാളെന്താ കത്രിക കൊണ്ടിറങ്ങണേ? കൂടെ ചീപ്പും കാണും. എന്റെ പ്രിയപ്പെട്ട വോട്ടർ, കുമാരന്റെ ഭൗതിക ശരീരം അടങ്ങിയ ഈ ശവപ്പെട്ടി തുറക്കൽ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങൾ ഏവരുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വെട്ടുകുഴി നിർവഹിക്കുന്നു. കയ്യടി, കയ്യടി. ഒരു മാരണം പോയി, വെട്ടി തുറക്കാൻ പോവുകയാണ്. ആരെങ്കിലും പോയി കുമാരന്റെ ഭാര്യ വിളിക്കൂ. എന്നെ പിടിച്ചോ, പിടിച്ചോ. കിട്ടിയടോ ബോഡി, കിട്ടി. ബോഡിയോ? ആ ഞെട്ടണ്ട, സാധനം ഇതിനകത്തുണ്ട്. കാഴ്ചയില്ലാത്തൊരു അന്ധനാണ് ഞാൻ. താൻ എന്താ അന്നോട് പറഞ്ഞത്? ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മോഷ്ടിക്കാൻ പോക്കൂടെ എന്ന്. അതേടോ, ഞാൻ ഇപ്പൊ എന്റെ ഡ്യൂട്ടി ചെയ്തു. കുമാറിന്റെ ഡെഡ് ബോഡി ഞാൻ കൊണ്ടുവന്നു. എവിടെയായിരുന്നു ബോഡി? ലേസം കഷ്ടപ്പെടേണ്ടി വന്നു. കർണാടകയിലെ അനഹനള്ളി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്. ഓ, ബോഡി ഒറിജിനൽ തന്നെയാണല്ലോ. പിന്നല്ലാതെ, നല്ല ഒറിജിനൽ കുമാരൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, അറിഞ്ഞെത്തരുത് കുമാറിന്റെ ബോഡി കണ്ടിട്ട്. നമസ്കാരം സർ. നമസ്കാരം. ഒരു ബോഡി കൂടെ കൊണ്ടുപോകാനുണ്ട്. അയ്യോ, തലയെ കൂടി മുണ്ടിട്ട് വന്ന എന്തിനാണ്? സമയം ഒരുപാട് വൈകിയില്ലേ? തന്നെയുമല്ല, നീ നാട്ടിലെ പ്രഥമ വനിതയാണല്ലോ. ഞാൻ ഈ പഞ്ചാരക്കര പഞ്ചായത്തിലെ പ്രഥമ പൗരനും, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്. ആ നിലയ്ക്ക് ഈ വീട്ടിൽ വരുന്നതിന് ചില അക്ലിഷ്ടതകളൊക്കെ ഉണ്ട്. അക്ലിഷ്ടതയോ? ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കേണ്ടതുണ്ടെന്ന്. അടുത്ത ഇലക്ഷനിൽ എന്നെ താഴെ ഇറക്കാൻ ചിലർ ഇവിടെ കോപ്പ് കൂട്ടുന്നുണ്ട്. പാതിരാ കഴിഞ്ഞില്ലേ, ഈ നേരത്തെ വരവ് പതിവില്ലല്ലോ. ചേട്ടൻ വീട്ടിൽ പോന്നു, ഭാര്യ സംശയിക്കും. സംശയിക്കാൻ എന്തിരിക്കുന്നു? ആ കുമാരൻ ചത്തില്ലേ, ഞാൻ അവന്റെ വീട്ടിലാണ് നമ്മൾ കരുതിക്കോളൂ. ഒരു മരണം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി അറിയാവല്ലോ. റീത്ത് വയ്ക്കൽ, ഫോട്ടോ എടുക്കൽ, അനുശോചനം, മീഡിയ ചാനൽ എന്ന് വേണ്ട എല്ലായിടത്തും ഞാൻ തന്നെ എത്തണ്ടടി കണ്ടി പെണ്ണേ. എനിക്കറിയാം, ഈ സ്നേഹമൊക്കെ എത്ര നാളായി പറയുന്നു ഈ വീടൊന്ന് വാർത്ത വരണമെന്ന്. ഞാനൊരു പാവല്ലേ ചേട്ടാ. മാധവി, പാവങ്ങൾക്ക് അടുത്ത പഞ്ചായത്ത് ബഡ്ജറ്റിൽ നിന്നെ കൂടി മനസ്സിൽ കണ്ട് ഞാനൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചീറ്റി പോയാൽ കക്കൂസിന് തരും. കക്കൂസിന്? പി കെ എഫ്, പഞ്ചായത്ത് കക്കൂസ് നിർമ്മാണ ഫണ്ട്. അതിൽ നിന്ന് ഞാൻ വെട്ടും. ആ കോഴി കൂവുന്നതിന് മുമ്പ് എനിക്ക് കുടുംബത്തെത്തണം. അപ്പോ കുമാരന്റെ വീട്ടിൽ പോണില്ലേ? അവൻ പോയില്ലേ. ആ അന്വേഷണം നടക്കല്ലേ. ബോഡി വരട്ടെ. ആ നിന്റെ ബോഡി ഒന്ന് ചീർത്തിട്ടുണ്ട്, കുറയ്ക്കണം. ആയുർവേദം നല്ലതാണോ ചേട്ടാ? ഈ നട്ടപ്പാതിരയ്ക്ക് സാമവേദമാണ് നല്ലത്. ഹലോ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പഞ്ചാരക്കര സ്പീക്കിംഗ്. நான் காபாத்திமலை எஸ்ஐ மாரிமுத்து பேசுறேன். மாரிமுத்துவா? பரேங்கோ அல்ல, பரேங்கே. தமிழும் வலிய பிடித்தோ இல்ல. பரேனாச்சி இங்க மதுரை பக்கத்துல ஒரு பாடி கிடைச்சாச்சு.
அதுங்க குமாரனோட பாடி என்ன நினைக்கிறேன். அந்த பாடி எடுத்துட்டு சீக்கிரமா உங்க ஊருக்கு கிளம்பி வந்துடுறேன். சீக்கிரமா சீக்கிரமா. சரி சரி ஓகே ஓகே. താൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഞാനൊരു കണാപ്പൻ എസ്ഐയും താൻ ഒരു വലിയ കൊമ്പത്തെ ആളും. എടോ, തനിക്ക് ഇന്ത്യയിൽ എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നറിയോ? അതിൽ എ ഗ്രേഡ് എത്ര, ബി ഗ്രേഡ് എത്ര, അതറിയില്ല? അറിയില്ല? ഇപ്പൊ മനസ്സിലായോ? എനിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ ഉന്നതരായ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധമുണ്ടെന്ന്, ആ ബന്ധവും എന്റെ അപാരമായ ബുദ്ധിയും വെച്ചാണ് ഞാൻ ഈ കുമാരന്റെ ബോഡി അവിടെ നിന്ന് പൊക്കിയത്. കുമാരൻ അയച്ച കത്തിന്റെ കവറിലെ സീലിലുള്ള കെ എ എന്ന രണ്ടക്ഷരം എന്നെ കൊണ്ടെത്തിച്ചത് കാട്ടാക്കടയിലും കളിക്കവളയിലുമല്ല, മധുരയ്ക്കടുത്തുള്ള കാപ്പാത്തിമലയിലാണ്. എന്റെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കുമാരൻ ആത്മഹത്യക്ക് വേണ്ടി പോയ സ്ഥലവും അത് തന്നെയാണ്. കാപ്പാത്തിമലയിലെ എസ് ഐ മാരിമുത്തുവും ഞാനുമായി ഒരു ടൈപ്പ് ഉണ്ട്. അതായത്, ഇവിടെ ഏതെങ്കിലും തമിഴന്റെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് അവിടേക്ക് എത്തിക്കും, അവിടെ ഏതെങ്കിലും മലയാളികളുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടേക്കും എത്തിക്കും. ഇതുപോലെ ഇന്ത്യയിലെന്നല്ല, വിദേശ രാജ്യങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ വരെ എനിക്ക് ബന്ധമുണ്ട്. മിസ്റ്റർ സദാശിവൻ, നീ സൂക്ഷിച്ചോ. ഇനി പറ, ഞാൻ വെറും കിണാപ്പനാണോ അതോ കിഴങ്ങനാണോ? പറയു. അല്ല, ബുദ്ധിമാനാണോ? പിന്നെ വരാം. നോക്കി നിൽക്കാതെ എടുക്കണോ പടം? തെണ്ടിത്തരം കാണിക്കണം. തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്ന ഈ ചീഞ്ഞളിഞ്ഞ ബോഡിയുടെ മാത്രം എടുക്കാനല്ല, എന്നെ കൂടെ ചേർത്തെടുത്തോ. എടുത്തോ. എന്താടോ, ഈ നാട്ടിൽ പത്രക്കാരും ഇല്ലേ? ഞാനവിടെ ഉണ്ട് സാർ. താൻ ഏത് പത്രത്തിന്റെ ആളാ? അങ്ങനെയൊന്നുമല്ല സാർ, എല്ലാ പത്രവും രാവിലെ വീടുകളിൽ കൊണ്ടുവന്നു. അത് ശരി, ന്യൂസ് പേപ്പർ ബോയ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ നീ ഇടുന്ന പത്രത്തിൽ നിന്റെ ഡെഡ് ബോഡിയുടെ ഫോട്ടോ കാണേണ്ടി വരും. പോടാ. താരാ പുതിയ, ഇത് കുമാരന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയതാണ്. സ്വർണമാല, വില കൂടിയ വാച്ച്, മോതിരം, ഇതൊക്കെ ഇതൊന്നും ഇല്ലായിരുന്നു. 10 രൂപ കൂറ വലവീടും അണ്ടർവെയറും മുഷിഞ്ഞ ഷർട്ടും ഉണ്ട്. മനുഷ്യനെ മനക്കെടുത്തായി. താൻ ബന്ധുവല്ലേ? എന്നാ ഇതിരിക്കട്ടെ. പിന്നെ ഈ ഡെഡ് ബോഡി ചീഞ്ഞതാണോ അളിഞ്ഞതാണോ എന്നൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കിവിടെ ചന്ദ്രമോ തേക്കോ വല്ലതും ഉണ്ടെങ്കിൽ വാരിയിട്ട് കത്തിച്ച് ചാമ്പലാക്കാം. ഇത് കത്തി തീരുന്നവരെ കോൺസ്റ്റബിൾ ഇവിടെ ഉണ്ടായിരിക്കണം. എനിക്ക് അത്യാവശ്യമായി ഒരു ഇൻവെസ്റ്റിഗേഷന് പോകാനുണ്ട്. അറിയില്ല. എടോ, ഇങ്ങനെ. അതെ, വീട്ടില് വാഷിംഗ് മെഷീൻ കേടാണ്. അപ്പൊ ഈ ഭാര്യയുടെ പിള്ളേരുടെ ഒക്കെ തുണി അലക്കിയിടാം. ഒന്നാമത് മഴ വരണം. ഇന്നും കൂടെ അലക്കിയിട്ടില്ലെങ്കിൽ അവള് നെഞ്ചു കയറിയിരുന്ന് പൊങ്കാലും. ഈ കനത്ത മഴ, ഇന്ത്യ ഇസ്രായേൽ കരാർ, ഏപ്രിലിൽ തീരുമാനം. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ തപ്പി നടക്കാതെ ആ കുമാരന്റെ അജ്ഞാതിടം വല്ലോടത്ത് പൊന്തിയാന്ന് തപ്പി നോക്കടാ. ഗോപാല, പറ്റിലെഴുതിക്കോ. ഇങ്ങനെ പറ്റിലെഴുതി പറ്റിലെഴുതി എന്താ തന്റെ ഉദ്ദേശം? പെൻഷൻ കിട്ടിട്ടുണ്ടോ? ഓ, അങ്ങനെ പെൻഷൻ കിട്ടിയ പിന്നെ ഹീവൾക്ക് കാണില്ലല്ലോ. ഇവന്റെ ഒക്കെ ഒരു യോഗം. ഇതൊക്കെ കാണുമ്പോ ചെലപ്പോ തോന്നും എന്റെ രണ്ട് കണ്ണും കുത്തിപ്പിടിച്ച് ഒരു കൂൾ ഗ്ലാസ് വെച്ച് നടന്നാലോ. കുമാരന്റെ വീട്ടിലേക്കുള്ള വഴി അതാ ചേട്ടാ. എന്താ? മരിച്ച കുമാരന്റെ വീട്ടിലേക്കുള്ള വഴി? ആ അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. പോസ്റ്റിന്റെ അപ്പുറത്തൂടെ ചെല്ലുമ്പോ അവിടെ ഒരു വളവുണ്ട്. ആ വളവ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോ ഇടതുവശത്തേക്ക് ഒരു തിരിവുണ്ട്. ആ തിരിവിന്റെ അവിടെ ചെല്ലാൻ മനസ്സിലായില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. വന്നവാ. ഡോർ അവിടെ. ആ കണ്ണ് കാണാൻ പറ്റാത്തവനോടാ വഴി ചോദിക്കുന്നത്? അവന് കണ്ണ് കാണില്ലെന്നുള്ള കാര്യം മൈൻഡ് ചെയ്യണ്ട. രണ്ട് കണ്ണുള്ളവരെക്കാൾ കറക്റ്റാ കാര്യങ്ങള്. വേണമെങ്കിൽ ഒരെണ്ണം കൂടുതലാണെന്ന് പറയാം. ധൈര്യമായിട്ട് കൂടെ കൂട്ടിക്കോ. അത് തന്നെയാ വഴി. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ കാറായതുകൊണ്ട് കേറാന്ന് വിചാരിച്ചു. ടൈലറേ, തയ്ച്ച കുപ്പായത്തിന് വീണ്ടും അളവെടുക്കാൻ നിൽക്കല്ലേ? കേറി പോടിയാത്തേ. പഞ്ചാരക്കര പുത്തൻ വീട്ടിൽ വലിയ കേശു പണിക്കരുടെ മൂത്ത മകൻ ചാത്തു പണിക്കരാ ഞാൻ. എന്നോടാ അവൻ്റെ കളി. എന്നെപ്പോലൊരു മാന്യനെ
എന്റെ കുമാരന്റെ വീട്ടിൽ നിറക്കി വിടാൻ അവൻ ആരാ ലൈസൻസ് കൊടുത്ത? എന്താ പണിക്കരേട്ടാ? ഒരു ബന്ധവും ഇല്ലാതെ, ഒരു കാര്യവും ഇല്ലാതെ ഒരു അന്യ വീട്ടിൽ വന്ന് ഒരുത്തന് ഇത്ര സ്വാതന്ത്ര്യം കാണിക്കുവോ? കുമാരൻ തത്തു എന്നറിഞ്ഞപ്പോ നേരെ ഇങ്ങ് കയറി പോന്നതാ അവൻ. ഞാൻ ഈ പറയുന്ന അച്ചട്ട അവനെ അവിടെ മറ്റവനാ കാമുകൻ. എനിക്ക് മനസ്ഥാപനം അറിയാം. എല്ലാവരെയും കാണണമെങ്കിൽ കണ്ടോ ഈ മാന്യനായ മനഃശാസ്ത്രജ്ഞനെ. നിങ്ങളുടെ മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പറയണ്ട, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അത് ശരിയാ. നാട് നീളെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ പരദൂഷണം പറഞ്ഞ് നടക്കണല്ലേ നിങ്ങളുടെ മഹത്വം. അത് വല്ലാണ്ടങ്ങ് വിളമ്പണ്ട. വിളമ്പു, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. 24 മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന പനിക്ക് എന്നെ പറ്റി പറയാൻ എന്ത് അവകാശം? അവകാശമുണ്ട്. ഞാൻ തന്നെ പോലെ നാണമില്ലാതെ നടക്കുന്നവനല്ല. ഞാൻ കള്ളു കുടിച്ചാലും ഏത് പാതരാത്രി ഏത് വീട്ടിലും മണിമണി പോലെ കയറി ചെല്ലാം. താൻ കള്ളു കുടിച്ചില്ലെങ്കിൽ കയറി ചെന്നാ അവരെ കേട്ടില്ല അല്ലേ സഖാവ്? അതിപ്പോ രാഷ്ട്രീയപരവും സൈദ്ധാന്തികവുമായിട്ട് പറഞ്ഞാ തുടങ്ങി. കൊത്താനത്തെ പണിക്കരാന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പണ്ട് നിങ്ങളെ പരദൂഷണം കാരണം ഈ നാട്ടിലെ ഒരു പെണ്ണ് കെൽത്തിച്ചാടി തത്തിട്ടുണ്ട്. ഇനി അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ സദാശിവൻ, അവൻ ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ ആൺകുട്ടിയാ, കാര്യത്തിന് കൊള്ളുന്നവൻ. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ അവന്റെ ആളുകളായി. മോങ്ങാൻ തുടങ്ങി. ഒന്ന് അനങ്ങി നടക്കടോ. ഇത് ഒന്ന് അരിഞ്ഞേ. ശരി ജയശ്രീ, ഉച്ചക്കത്ത് ഊണ്ണരിയിടുമ്പോ കുറച്ചുകൂടി ഇട്ടോ. രണ്ട് ചിക്കൻ കാല. ഏ ചിക്കൻ കയറുന്ന ആൾക്കാർ ബഹളം വെക്കരുത്. ആ കോഴി ചിക്കൻ പോയി പന്നി എന്തിയെ? അതെ, അരി ഇടുമ്പോ രണ്ടടക്കങ്ങളിട്ടേക്ക്. ആളുകൾ അധികം കഴിക്കില്ല. ഇന്നലത്തെ ബീഫ് കറി എടുത്ത് ബീഫ് റോസ്റ്റ് ആക്ക്. രണ്ട് പൊറോട്ട ഒരു ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തിട്ട് മണിക്കൂർ ഒന്നാ എത്ര നേരം കാത്തിരിക്ക? അതെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കറി കഴിക്കണമെങ്കിലേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പണിക്കരെ, ഇവിടെ കണാകുണാന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ടെങ്കിലല്ല, ഇത് പഴയ പോലത്തെ ചായക്കട അല്ല, റെസ്റ്റോറന്റ്. സത്യം പറടാ, ഈ സ്ത്രീയുടെ മാല നീ മോഷ്ടിച്ചിട്ടില്ല. എന്താടാ നിങ്ങൾ കള്ളന്മാരല്ല കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്നത്? എടുത്തിട്ടില്ല, കണ്ടിട്ടില്ല, ഒരു ചേഞ്ചിലെങ്കിലും മാറ്റി പറയടാ. ഞങ്ങളുടെ നിഘണ്ടു ഇല്ല സാറേ. നിന്റെ നിഘണ്ടു ഇന്ന് ഞാൻ കീറും. സത്യം പറ, ഇവൻ നിങ്ങളുടെ മാല മോഷ്ടിച്ചു എന്നുള്ളത് ശരിക്കും സത്യമാണോ? സത്യമാണോ സാറേ. ശരിയെങ്കിൽ സംഭവം ഒന്ന് ശരിക്കും വിശദീകരിച്ചേ. ഞാൻ ബസ്സിൽ കയറിയപ്പോ എന്റെ പുറകിൽ നിന്നും തോളിലൂടെ കൈയിട്ടു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ മാലയും പൊട്ടിച്ച് ഓടിക്കളഞ്ഞു സാറേ. നിങ്ങളെ തോളിലൂടെ കൈയിട്ട സമയത്ത് അവന്റെ കൈയും പിടിച്ചു വെച്ചിട്ട് നാട്ടുകാരെ കൂവി വിളിക്കാൻ പാടില്ല. അതിന് ഞാൻ അറിഞ്ഞു സാറേ, തോളി കൈയിട്ടത് മാല പൊട്ടിക്കാനാണ്. പറഞ്ഞത് കേട്ടല്ലോ, ഇനി ഇടിച്ചാൽ ഇവൻ ചിലപ്പോ ചത്തുപോകും. ഇവൻ ചാകുന്നത് നേരിട്ട് കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ദൃസാക്ഷിയാകും. പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇനി ഒന്ന് ആലോചിച്ചു പറഞ്ഞാ മതി. നിസാര 5 പോയിന്റ് പിറകെ നടക്കുന്നോ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങണോ? സാറിന്റെ ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ കേസ് വിഡ്രോ ചെയ്തേക്കു. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരിക്കും പുള്ളി ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നില്ലേ? അതിന്റെ നോക്കൂലേ ബാറ്റ എന്ന് ഇംഗ്ലീഷ് പറയും. ആ പൈസ ഞാൻ നിക്കും. 100 രൂപ മതി, തന്നേക്കും. അപ്പൊ ഇനി കേസിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ കുട്ടിപ്പൊക്കൊള്ളു. നിസാര 5 പോകാനല്ലേ, അത് നാളെ ആയാലും ഉണ്ടാക്കുന്നുള്ളൂ. ഈ പാവത്തിൽ പറഞ്ഞു വിട്ടേക്കട്ടെ. പറട്ടെ, എനിക്ക് ഇവരെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. അതല്ല, എടാ ഈ മാലയുടെ ഷെയറില്ലേ? അത് ഞാൻ പണയം വെച്ചേക്കല്ലേ, എടുക്കട്ടെ. എന്നാ തമ്പോക്കോ. ശരി സാർ. ആ പിന്നെ ഞാനിപ്പോ തന്നെ പറഞ്ഞു വിടുന്ന എന്തിനാണെന്ന് അറിയാമോ? അതിനല്ല, തനിക്ക് മരിച്ചുപോയ കാട്ടിപ്പറമ്പിൽ കുമാരനെ അറിയും. ഓ അറിയാം സാർ, അവൻ മരിച്ചുപോയില്ലേ? അത് തന്നെയാടാ പ്രശ്നം. അവന്റെ ശവ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. താൻ പുറത്തൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ നടക്കുന്നതല്ലേ? എവിടെയാണ് കിടക്കുന്നതെന്ന് തേടിപ്പിടിച്ച് എന്റെ കൈ കൊണ്ട് തന്നു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനിക്കാം, നിനക്ക് ഉപകാരമുണ്ട്. സാറേ, അങ്ങനെയാണെങ്കിൽ സാറിന്റെ യൂണിഫോം ഒന്ന് എനിക്ക് കടന്നിരും. അതെന്തിനാ? അതായത്, ഒരു പോലീസുകാരന് കള്ളനാവണമെങ്കിൽ യൂണിഫോമിന്റെ ആവശ്യമില്ല, പക്ഷേ ഒരു കള്ളന് പോലീസുകാരനാവണമെങ്കിൽ യൂണിഫോം കൂടിയേ തീരൂ സാർ. അണ്ടർസ്റ്റാൻഡ്?
നിനക്ക് യൂണിഫോം വേണോ? വേണ്ട സാർ, ഞാൻ മഫ്തി കണ്ടുപിടിച്ചോളാം. എന്നാ കേട്ടോ സാർ, എന്താ കുമാരന്റെ ശവം കണ്ടുപിടിക്കുന്ന കാര്യം എന്തായി? സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയതാ, ഇതുവരെ കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് വേണം. എത്രയും പെട്ടെന്ന് വേണമെങ്കിൽ ഈ ശവം ഇരിക്കുന്ന സ്ഥലം പറ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അതുമല്ലെങ്കിൽ വല്ല സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ അത് പറ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് തരാം. ഇടേണ്ട അവസ്ഥ മനസ്സിലാക്ക്. ഈ വിഷയം ഇത്ര ലഘുവായിട്ട് കാണരുത്. ഇവിടെ തനിക്കറിയോ, ഈ സ്റ്റേഷനിൽ ആകെ രണ്ട് പേരേ ഉള്ളൂ. രാത്രിയിൽ ഒരാളെ ഉള്ളൂ ഡ്യൂട്ടിക്ക്. എങ്ങോട്ടെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് പുറത്തോട്ട് പോകണമെങ്കിൽ ഈ സ്റ്റേഷൻ പൂട്ടിയിട്ടിട്ട് വേണം പോകാൻ. പിന്നെ തനിക്കറിയോ, ദാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയില്ലേ, അവനോട് വരെ ആ ശവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തേടി പിടിച്ചു കൊണ്ടുവരാൻ ഞാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങിപ്പോയവൻ കള്ളനല്ലേ? തന്റെ തരം പറയരുത്. കള്ളനോ? ഇടോ മുമ്പ് പോലീസിലായിരുന്നു, ഇപ്പൊ രാജിവെച്ച് കള്ളനായതല്ലേ? അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. എത്രയും പെട്ടെന്ന് ബോഡി കണ്ടുപിടിക്കണം. പിന്നെ എന്തിനായി തൊപ്പിയും തലയും വെച്ചോണ്ട് നടക്കുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, തനിക്ക് ഏതോ രാഷ്ട്രീയത്തിന്റെ പിൻബലമുണ്ട്. പറ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, ജില്ലാ കമ്മിറ്റി അല്ലേ, കളക്ടർ അല്ലേ, പറ പറയാതെ ഞാൻ വിടില്ല. ഈ കാര്യത്തിന് എനിക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല. തനിക്ക് തന്റെ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ചിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോയവനെ പോലെ അവന്റെ ജോലി ചെയ്യണം. ഇതൊക്കെ പറയാൻ സാറാരാ? ആരാണെന്ന് തനിക്ക് അറിയണോ? ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ആരാണെന്ന് തനിക്ക് അറിഞ്ഞേ പറ്റൂ. ശരി സാർ, ആരാണെന്ന് പറഞ്ഞോ. ആരാ? പോയി കണ്ടുപിടിച്ചോളാൻ. എന്റെ ബലമായ സംശയം, ആഭ്യന്തരമന്ത്രിയുടെ ആരോ ആണ്? ഇല്ലെങ്കിൽ അവൻ കേറി വന്ന് പരസ്യമായിട്ട് എന്നെ തള്ളക്കി വിളിച്ചിട്ട് പോകൂടെ. ആരായാലും എനിക്കൊരു പ്രശ്നമല്ല, എനിക്കൊരു പേടിയില്ല. ഇനി വല്ല മന്ത്രിപുത്രനോ മറ്റോ എനിക്ക് ജീവിക്കാൻ കൈയും കാലം വേണം. രണ്ട് പെഗ് കിട്ടാൻ ഒരു മദ്യപാനി എന്തൊക്കെ പെടാപ്പാട് പെടണം. ചിലപ്പോ തോന്നും എന്തിനിങ്ങനെ ജീവിക്കണം. രണ്ട് പെഗ് തീരാത്ത പ്രശ്നങ്ങള് മൂന്നാമത്തെ പെഗ് തീരുന്നാ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ വാറ്റുകാറി ബാറ്ററി ജാനു അത്ര മോശക്കാരിയാവണം. ഏത് ഉരുകാത്ത കരളും അവള് ഉരുക്കും. എടാ കോപ്പേ, നിനക്കാരോടാ കൂടുതൽ കൂറ്? സൗമിനിയുടെ അമ്മാവനായ എന്നോടാണോ, അതോ ചത്തുപോയ കുമാരന്റെ ചേട്ടൻ ഈ മൂർഖനോടോ? മണിക്കുട്ടോ, ഒരു മിനിറ്റ് ആശാണ്. ഓ നീ എന്റെ ആരാ? നീ എനിക്ക് എന്റെ സ്വന്തം മരിച്ചുപോയ അനീനെ പോല. നീ എന്നെ ഒന്ന് ചേട്ടാന്ന് വിളിക്കടാ. ഈ രാഘവേട്ടൻ ഒന്ന് കേൾക്കട്ടടാ. അത് വേണോ? ഞാൻ ചേട്ടന്റെ അനിയനായ ചേട്ടന്റെ അനിയനെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ? പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ കുടിച്ചു തീർക്കും? രക്തൻ രക്തത്തെ തിരിച്ചറിഞ്ഞില്ലേ? എന്നാ ചെല്ല്, ചെന്ന് സമാധാനിപ്പിക്ക്. ചെല്ല്. വരട്ടെ മോളെ, ഈ അമ്മ ഈ അമ്മാനൊക്കെ ഇല്ലേ നിനക്ക്? സമാധാനായിട്ടിരിക്കണം കേട്ടോ. കരയാതെ കരയല്ലേ മോളെ. ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഏട്ടത്തി ഉണ്ട് മോളെ നിനക്ക്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരൊറ്റ വിളി മതി, ഞങ്ങൾ ഓടിയെത്തും. അതെ അതെ, ഉമ്മ വെച്ചത്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ വെച്ച് കളിക്കാം കേട്ടോ. എന്തേ പിന്നെ അല്ലാതെ മാമ, വേഗം ഇറങ്ങാൻ നോക്ക്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ. സുരേഷ് എവിടെ? സുരേഷ് പ്രേമലതയോ? പ്രേമലത വന്നില്ല. വാ വന്ന് വണ്ടി കയറി. പ്രേമലത ഞാൻ വിളിച്ചിട്ട് വിളിക്കാം. എന്താടി എന്താടി ഒരു കഥകളി, ഏത്? കണ്ണുപൊളിച്ച് പറ.
സാറ് അങ്ങെ പോയി അവന്മാരെ തടഞ്ഞു നിർത്തുങ്കോ, ഇല്ലെങ്കിൽ അണ്ണാച്ചികൾ കരഞ്ഞു വിളിച്ച് ചളമാക്കും. സർ, ഞാൻ വീട്ടുകാരെ പോയി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാങ്കെ. സത്യം പോടാതെ, ഇത് നമ്മ വീടല്ലേ, നമ്മ ഊരുമല്ലേ, ഞാമകം ഇരിക്കട്ടോ. ഇപ്പൊ ഉങ്ങൾക്ക് എന്നെ വേണം? എന്താ അവിടെ പ്രശ്നം? മറ്റേ സാധനെ തിരിച്ചു വേണമെന്ന് അവർക്ക്. ഏത് സാധനം? ഒന്നും അറിഞ്ഞുകൂടാത്തോലെ പോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്നില്ല, അതല്ല. അതെന്താ? അപ്പൊ യോമാരെ കണ്ടിട്ട് സാറിനൊന്നും മനസ്സിലായില്ലേ? സാറിന്റെ മുഖം കണ്ടാലറിയാം സാറ് വലിയ മനസ്സിന്റെ ഉടമയാണെന്ന്. കാര്യം തെളിച്ചു പറ. അതെ, ഞാനൊന്ന് കൊണ്ടുവന്നില്ലേ ഒരു ബോഡി, അത് കുമാറിന്റെ അല്ല, അതൊരു തമിഴിന്റെ ബോഡിയാ, പേര് കുമരൻ. കുമാരൻ രണ്ടും സാഹിബിന്റെ ഭാഷ വളരെ കറക്റ്റാ, നമ്മുടെ ഭാഷയുടെ മിസ്റ്റേക്കാ, അതുകൊണ്ട് പറ്റുപോയതാ. കുമാരന്റെ ബോഡിയാണെന്ന് താൻ തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് അന്ന് താൻ പറഞ്ഞതുപോലെ ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് കർമ്മങ്ങളും ചെയ്തു. കത്തിച്ചോ? എന്തെങ്കിലും സാധനം ആരെങ്കിലും കയ്യിലോട്ട് തന്ന അത് ഉടനെ എടുത്ത് കത്തിക്കുമോ? തമിഴന്മാരോട് ഞാൻ എന്തോ പറയും? അതെ, ബോഡി കത്തിച്ചു എന്ന്. പാവി, എന്നെ സൊല്ലേ. അയ്യോ, ബോഡിയിലെ കത്തിയെ വിട്ടിട്ടിയാ? അയ്യോ, കത്തിയിട്ട് കുത്തിയെന്നല്ല, ബോഡി കത്തിച്ചെന്നതാ ഇങ്ങനെ. ബോഡിയിലെ പൊട്ടാസ് കൂട്ടിയാ? അയ്യോ, പൊട്ടാസ് അല്ല, ബോഡി കത്തിച്ചതിന് എരിച്ച് എരിച്ച് കൊട ഉറച്ച് കർമ്മവും കഴിഞ്ഞു. കർമ്മം ക്ഷമിക്കണേ, ഇത് അവരുടെ രീതിയാ. എങ്ക മാമാ ബോഡി എരിക്കുന്നതിക്ക് എപ്പടി മുടിയും? അതിനൊരു മാച്ച് ബോക്സ് മതി. എങ്ങ മാമാ ബാഡി എരിക്കുന്നതിക്ക് ഉനക്ക് യാര് റൈറ്റ്സ് കൊടുത്താ? താൻ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, ബോഡി മാറ്റി കത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇയാളാണ്. ഞാനല്ല, ഇയാളാണ് ബോഡി മാറി തന്നത്. നിങ്ങൾ പറയുന്ന മാത്രം അങ്ങനെ സമ്മതിച്ചേരാനൊന്നും പറ്റില്ല, ഞങ്ങൾ കൂടെ ഒന്ന് തീരുമാനിക്കട്ടെ. അതെ, ഒന്ന് വന്ന്. സാർ വന്നേ. സാറെ, അവരതൊക്കെ പറയും, നമ്മളതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. നമുക്കൊരു 19 ദിവസം അങ്ങ് കൊടുക്കാം. ആ തമിഴന്മാർ ഇവിടെ ഒന്ന് താമസിച്ച് പിന്നെ നമുക്കൊരു ഗുണമുണ്ട്. ഇത്രയും ദിവസം 10-45 പേർക്ക് നിങ്ങളെ ചെലവിൽ ഫുഡൊക്കെ വച്ചു കൊടുത്ത് അങ്ങ് ഷൈൻ ചെയ്യാ. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്, എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റൂ. താൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു? വിദേശ പോലീസുകാരായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് നീ സൂക്ഷിച്ചോളാ സദാശിവ. വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു? സാറ് വലിയ ബുദ്ധിമാനാണെന്നും പറഞ്ഞു. എടോ, തന്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണ്. എവിടെയോ കിടന്ന ഒരു തമിഴിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ട് ദഹിപ്പിക്കുകയും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്ത് പിള്ളേരെ കളിയാണെന്ന വിചാരം. 24 മണിക്കൂറിനും തന്റെ ഈ തൊപ്പി എന്തെടുപ്പിച്ചു. സാർ, ഇപ്പോഴും പറഞ്ഞല്ല സാർ ആരാണെന്ന്. അതെങ്കിലും താനൊന്ന് കണ്ടുപിടിക്ക. ശരി, ആരാണെന്ന് പറഞ്ഞു? ആരാ? അന്വേഷിച്ച് കണ്ടുപിടിക്ക. നീ നോക്കിക്കോ, ഇനി കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും ഏത് സംസ്ഥാനത്ത് ഞാൻ കേറി നിരങ്ങേണ്ടി വന്നാലും ശരി, കുമാരന്റെ ഒറിജിനൽ ബോഡി ആയിട്ട് ഈ സൈമൺ സെബാസ്റ്റ്യൻ ഈ വീടിന്റെ പടിച്ച വിട്ടു. കമൺ, രക്ഷപ്പെടാ. வலியில கத்துனா ஆவின முடிவு பண்ணிட்டீங்களா? குமார மாமா, 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 குமார மாமா. இதுல மாமாவுடைய எலும்பு இருக்கு, யாராவது வெளியே எடுத்து பாத்தீங்க உங்க எலும்ப வெளியில உருவிடுவேன், ஜாக்கிரத. குமார மாமா, 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 എന്താ ഇവിടെ ചെയ്യുന്നത്? പുളിത്തോണ്ട സാർ. കുമാര മാമാ, കുമാര മാമാ, എന്താണോ ഇത്? കണ്ടാൽ അറിയല്ലേ, ഇത് കുടം. ഈ കുടവും മടിയൊക്കെ എന്തിനാ ഇവിടെ കുഴിച്ചിടുന്നാ ചോദിച്ചത്? സാർ, അപ്പടി സൊല്ലാതിങ്ങ,
இதுக்குள்ள எங்க குமரமாமாவுடைய எலும்பு இருக்கு. எள்ளு, இத 19 நாள் பூச முடியற வரைக்கும் வெளியில யார்த்தையும் காட்டக்கூடாது, யாரும் பார்க்க கூடாது சார். எங்க பின்னாக தலைமறை வச்சு புட்டி ஈ கண்டவன் எல்லும் புல்லியோக்க இவட குடிச்சிருந்தா யார பார்த்து சார் கண்டவன்றீங்க? யார பாத்துட்டு இருக்கணும். எங்க ஃபேமிலியை பத்தி உங்களுக்கு தெரியாது சார். டேய், நம்ம டோட்டல் ஃபேமிலி மெம்பர் 110. அதுல டெத் எத்தனை? 65. 65 ஆவியோட சேர்த்து நாங்க ஒண்ணா மிங்கிள் பண்ணி குடும்பம் நடத்திட்டு இருக்கோம் சார். ஒவ்வொரு ஆவியா நாங்க திருப்தி பண்ணி மேலோகத்துக்கு அனுப்பிச்சிட்டு இருக்கோம். எஸ்பெஷலி எங்க குமரமாமா இருக்காரு, அவர் ஆவிய மட்டும் திருப்தி பண்ணல, பெரிய கில்லாடி சார், நைட்ல உறங்க விட மாட்டாரு சார். அவரை மட்டும் சாந்தி பண்ணலன்னா உங்களுக்கு சாந்தி போயிடும். தமிழமா இருக்க அந்த மலையாளத்தை சம்சாரிச்சு அந்த நாமக்கும் கூடி மனசிலாவும். நீங்களக்கே இவ்வளவு ஞங்கள் எந்த செய்ய நான் காண நல்லது குமரமாமா. சார் சார் சார், ஏய் நிறுத்துங்கடா. இங்க சாப்பிள்ள கிடைக்கும். சாப்பிள்ள பிறக்கும் போதே இறந்த குழந்தை கிடைக்குமான்னு சாப்பிள்ளையா? அதொன்னும் இவட கிட்டதில்ல. நீங்களோட அனாவசியமாயிட்டுள்ள ஆச்சாரங்களும் தேங்காய் கொலையக்கும் மனுஷன் பிராந்து பிடிக்குவ. உங்களுக்கு என்ன வேணாலும் பிடிக்கட்டும் சார், நாங்க பூஜையை ஆரம்பிச்சாச்சு. எந்தெங்கிலும் ஆகட்டும் சார், நீங்க ஒன்ன கவனிக்கணும், இங்க ஆவிகளுக்கு முக்கியமா ஏரியா ப்ராப்ளம் கிடையாது, முல்லை பெரியாறு காஷ்மீர் பிரச்சனை எதுவும் கிடையாது, லாங்குவேஜ் ப்ராப்ளம் மட்டும்தான் சார். உங்க ஆவி மலையாளத்துல சம்சாரிக்கும், எங்க ஆவி தமிழ்ல பேசும், ரெண்டு சேர்ந்துச்சுன்னா நைத்துல உறங்க விடாது சார். ஏன் இப்ப என்ன செய்யணும்? என்ன செய்யணும் கேக்குறியா? பைசா கொடுக்க சார். பைசா வேணும், அத்தனை உள்ளு. ஆமா சார். எத்தனை வேண்டது? அது ஃபுல்லா எடுத்துக்கிட்டேன், எம்டி ஆயிடுச்சு. இந்தாங்க சார், பஸ்ஸுக்கு 10 ரூபா வச்சுக்கோங்க. தேங்க்யூ சார். குமரமாமா கோவிந்தா, குமரமாமா கோவிந்தா, குமரமாமா கோவிந்தா, குமரமாமா கோவிந்தா, குமரமாமா கோவிந்தா. தமிழ் அறியாவുന്നതുകൊണ്ടാണ് നിന്നോട് പണി കീർത്തിയത്. ഏഴുതെങ്ങാനും തെറ്റിപ്പോയ കൊന്നുകളെ ഞാൻ. അയ്യോ, എന്റെ കോഹാര, തമിഴനായ കുമാരൻ ഇപ്പൊ മലയാളിയായി, സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ എത്തിക്കാണും. അതുപോലെ വല്ല ആസാമുകാരന്റെയോ മണിപ്പൂരുകാരന്റെയോ സാവാണ് ഇവിടെ കൊണ്ടു ലയിപ്പിച്ചിരുന്നെങ്കിൽ ഈ ബോർഡർ ലയിപ്പിക്കാൻ നീ കുറെ പാടുപെട്ടേനെ. പടയും പൊങ്കലും ഒക്കെ ഓക്കെ, പക്ഷേ ആസാമിലെയും മണിപ്പൂരിലെയും പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലല്ലോ. തിന്നാൻ കിട്ടിയ തിന്നിട്ട് പോയാ മതി, വലിയ ആളാവൻ നോക്കല്ലേ. എന്റെ വായിൽ നിന്ന് നല്ല മണിപ്പൂരി ഭാഷ കേൾക്കും കേളവൻ. എന്താ ചെയ്യാ, വടയിരിക്ക, വട മുടിച്ചാച്ചു, പൊങ്കൽ പോതുമാ. നീ എന്ന കാതലി, നീ എന്ന കൊടുത്താലും ഞാൻ സാപ്പിടുവേ. ഉള്ളേ പൊടി, അത് സുമാ സൊല്ലേ. തന്നെ ഇറക്കിവിട്ട മണിക്കലേ. എന്റെ ഗോപാല, നീ ഒന്ന് കച്ചവടം ചെയ്യാൻ നോക്ക്. ഏതായാലും കുമാരൻ ചത്തതുകൊണ്ട് കച്ചവടം തകർച്ച നടക്കുന്നുണ്ടല്ലോ. അത് ഗോപാലിട്ടൊന്നും താങ്ങിയതാണല്ലോ. താങ്ങിയതൊന്നും അല്ലടാ അണ്ണാനെ, കുമാരൻ ചത്തതുകൊണ്ട് കോളടിച്ച രണ്ടുപേർക്ക, ഇവിടെ ഗോപാലനും അവിടെ മറ്റവനും. സദാശിവനെ അറിയാലോ, കുമാരൻ ചത്തോണ്ട് തന്നെ എനിക്ക് കച്ചവടം കൂടിയത്, അത് വേറെ കാര്യം. എന്ന് വെച്ച് ആ പാവം കുമാരന്റെ ഭാര്യയെ വല്ലത് പറഞ്ഞാലല്ല, തിളച്ച എന്നെ കൊഴിക്ക് പന്നി. പാർസലിക്ക് എന്നാ ഇരിക്ക്? എന്നാ വേണമെങ്കിലും പാഴ്സൽ തരാം, സ്വന്നാ പോതും. വേണമെങ്കിൽ എന്നെ തന്നെ പാഴ്സൽ തരാം, പോതുമാ. അതിരിക്കട്ടെ, ആർക്ക് പാഴ്സൽ? അപ്പ വെജിറ്റേറിയൻ, ഇഡലി ദോശ വട സമ്പന്നി. ബീഫ് ചിക്കൻ അതിരുക്കൂതസാമിക്ക് ചിക്കൻ തന്നെ ரொம்ப பிடிக்கும். குமரப்பா ஓடிவா ஓடிவாயா. தமிழ்நாடு சர்க்காரின் ஸ்போன்சர்டு பரிபாடியோ? எந்த மிளேச்சமாய காட்ச. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇഞ്ചോടിച്ചു മത്സരിക്കുന്ന ഈ പഞ്ചാരക്കരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതി ഇല്ലാതെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്നുള്ള നിയമം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ നാട്ടിൽ ഒരു പൗരനും ഇല്ലേ? യവമാരൊക്കെ ആണല്ലോ ഇവിടുത്തെ പൗര. അയ്യോ, ആരാ നിങ്ങൾ? നാങ്ക വന്തേ. അത് തന്നെയാണ് ചോദിച്ചത്, ആരാ നിങ്ങൾ? അതേ വന്തേ വന്തേ. പന്തും പന്തൊന്നും ഇവിടെ കളിക്കാൻ പറ്റൂല, ഇത് എന്റെ പഞ്ചായത്താണ്, ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പോട് പ്രസിഡന്റാ? അപ്പൊ എങ്ക ഊരിലെ നാട്ടാമേ, അതാണ് മീനിങ്. ഞാൻ വെട്ടൂഴി വേലായുധൻ, ഇത്തരം അധിനിവേശങ്ങളൊന്നും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. പോണം പോണം. മനസ്സിലായില്ലേ? ഓ, എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കും? അത് വന്ന് വന്ന് ഡീൽ പണിക്കറേ.
என்ன தைரியம் இருந்தா எங்க மாமாவை பத்தி அப்படி பேசுவேன்? இங்க பார், நீ உண்மையிலே நாட்டாமையா இருந்தா எங்க ஊர் பக்கம் வந்து பார், காட்டுறேன் கத்தி அடிச்சு வரட்டும். ஒரிஜினல் வேலாயுதன் ஆரானு எனக்கு அறிஞ்சுடா. இன்னொரு வேலாயுதனா? அது யாரு? உங்க தம்பி? தம்பி இப்ப ஒன்னும் இல்ல. ரஜினிக்கு அந்த சினிமையில ஆளுகளை விரட்டா வேண்டி பறந்த டைலாக் உண்டல்ல, எந்த நான் ஒரு தடவை சொன்னா பத்து தடவை சொன்ன மாதிரி, பத்து தடவை சொன்னா நூறு தடவை சொன்ன மாதிரி, நூறு தடவை சொன்ன ஆயிரம் தடவை சொன்ன மாதிரி. தலைவர் டைலாக் சூப்பரா சொல்றாரு. இது நம்ம ஆளுடா, நம்ம ஆளு சார். எதுக்கு முன்னாலே நம்ம ஆளு சொல்லல சார்? இந்த பொண்ணு ஆகி, இது எங்க மாமா வீட்டுல இருக்கிற பாமா. உங்க ஊர்ல பஞ்சாயத்து எலெக்ஷன் ஒரு சீட் கிடைக்கும். ஒரு சீட் என்ன? நீங்க மட்டும் தமிழ்நாட்டுக்கு வாங்க, பஞ்சாயத்து போட ஆபீஸே உங்களுக்கு தர்றோம். டேய், நம்ம ஆள் டிரைவர் தூக்குங்கடா. தலைவா 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 தலைவா. മാമ്പു കണ്ടും ചായക്കടലെ തിരക്ക് കണ്ടും മതി മറക്കരുന്ന് കാരണന്മാര് പറഞ്ഞ എത്ര ശരിയാ. ചടങ്ങെല്ലാം കഴിഞ്ഞ ആളുകള് പോയപ്പോ നമ്മുടെ കച്ചവടവും തീർന്നു. ഹാ, എന്തൊക്കെ കണക്കൂട്ടിലായിരുന്നു! ഇത്തിരി പൊന്ന് വാങ്ങിക്കണമെന്നും പണയം വെച്ച പൊന്ന് തിരിച്ചെടുക്കണമെന്നും. എനിക്ക് വേണ്ടിട്ടല്ല, ദേ നിങ്ങളുടെ മോക്ക് വേണ്ടിട്ടാ കല്യാണം. ദേ ഇപ്പൊ എത്തും. നീ ഒരു കാര്യം ചെയ്യ്. എന്താ? നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു കത്ത് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യ്. ഞാൻ ഇവിടെ കച്ചവടവും പൊടി പിടിക്കാം, നിന്റെ ആഗ്രഹവും തീർക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങക്ക് കുറ്റ. ഇനി നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ എന്ന് വെച്ച് ആരാന്റെ ചാവ് കണ്ട് മോളിലെ കല്യാണം നടത്താൻ നോക്കരുത്. നീ തനിപ്പെണ്ണാവരുത്, ഗോപാലിന്റെ ഭാര്യയായാ മതി. അവതരിപ്പിക്കേ. കടയിലാണ് കച്ചവടം ഇല്ല, സമ്മതിക്കുന്നു. എന്ത് ചെയ്യാശം പൊക്കിയത് തന്നെ എന്നെ പോക്കാനായിരുന്നില്ലല്ലേ അമ്മേ. ഇത്രയും ആൾക്കാരുണ്ടല്ലേ, കുറച്ച് മാന്യമായിട്ട് നടക്കാം. എന്താടാ എന്റെ നടത്തം കണ്ടിട്ട് നിനക്ക് പിടിച്ചില്ലേ? എടാ, നീ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമയിലെ ചില പോലീസുമാര് ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ അവർ ഇപ്പൊ പുല്ല ഉച്ചിഷ്ട അമയത്തെ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പറയാത്തത് എന്റെ മാന്യത കേട്ടാ തെണ്ടി. എന്റെ സ്വഭാവം നിനക്കൊന്നും അറിയില്ല. ഏതോ തമിഴ് മന്ത്രിയുടെ പ്രതിമയാണെന്ന് തോന്നുന്നു. അനുഗ്രഹിക്കണം, ഞാൻ നന്നായി വരട്ടെ. ആരാ ഇതിന്റെ സിലോപ്പി? ഇത് ഉണ്ടാക്കിയത് ആരാണെന്ന്? ഉണ്ടാക്കിയ ആള് ചത്തുപോയി, പേര് പപ്പനാവൻ. മൂന്ന് പലിയുണ്ട്, സൂക്ഷിക്കണം. സംസാരിച്ചു തുടങ്ങി. ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ധൈര്യം കാണിച്ച ആ മഹാൻ? ഞാൻ എപ്പോഴേ പറഞ്ഞത് മിസ് കോൾ കൊടുത്താ മതിയെന്ന്. ആരാന്ന്? ഞാനാണ് സർ. മാറിയ എന്താ തന്റെ പേര്? പ്രതിമയോടല്ല, തന്നോട്. സദാശിവൻ. താൻ സദാശിവനല്ലേ, അല്ലാതെ ഒറിജിനൽ ശിവനൊന്നുമല്ലല്ലോ. ബലമറ. ഈ മരിച്ചുപോയ കുമാരൻ ജീവിച്ചിരുന്ന ആളാണ്? ജീവിച്ചിരിക്കുമ്പോൾ അയാൾ മരിച്ചിട്ടില്ല സർ. മൈ ഗോഡ്. അപ്പൊ ഈ കേസും കുഴയും. അല്ല, അത് തനിക്കെങ്ങനെ അറിയാം? ഞാൻ ജീവശാസ്ത്രം പഠിച്ചിട്ടുണ്ട് സർ. അതുകൊണ്ട് ഈ ജീവന്റെ ആദ്യ ബിന്ദുവായ അമീബ വിഘടന പരമ്പരയിലൂടെ പരിണാമങ്ങൾക്ക് വിധേയമായി. ഈ മെറ്റമോർഫോസിസ് ലീഡ് ടു ഹ്യൂമാനിറ്റേഷൻ, എവല്യൂഷൻ തിയറി. അപ്പൊ എന്റെ ഊഹം തെറ്റില്ല, താനൊരു ബുദ്ധിജീവിയാണല്ലേ. ഞാനായിട്ടായതല്ല. പിന്നെ പാരമ്പര്യം മനസ്സിലായില്ല. എന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ. അതാരാ? അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ. അതെന്റെ അനിയനായിരുന്നു, അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ ബുദ്ധിജീവികളെ ഒരാറ്റ കേറ്റാൻ തരും. എവിടെയാ മരിച്ചുപോയ കുമാരന്റെ ഭാര്യ? അകത്ത് കിടന്ന് കരയാണ്. താങ്ക് യു. അപ്പൊ മരിച്ചുപോയ ആള് കുമാരൻ? അപ്പൊ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കുമാരന്റെ ഭാര്യ. കൺഫ്യൂഷൻ. നിക്കണ്ട അവിടെ. ഇതെന്താ സ്കൂൾ വിട്ട പോലെ? അകത്ത് ഉപ്പാന്നും വിളമ്പില്ല. ആരും വരണ്ട. എന്നാവാ താനങ്ങോട്ട് പോകുന്നു. അല്ല, ആരും വരണ്ടാന്ന് പറഞ്ഞു. എന്നോടൊപ്പം ഒരാൾക്ക് വരാം. താനങ്ങോട്ടാ.
ഒരാൾക്ക് വരാമെന്ന് പറഞ്ഞു. എടോ അത് ഞാൻ ഇവനോട് പറഞ്ഞതല്ലേ. ഒരാളായില്ലേ സാർ. എടോ അതിന് ഇവൻ അല്ല, ഞാൻ ഒരാളാണ്. എടോ അതല്ല, ഞാൻ ഇവനോടാ പറഞ്ഞത്. ഞാനും ഒരാളാണ് സാർ. എടോ നിങ്ങൾ രണ്ട് രണ്ടല്ലേ. അല്ല സാർ, ഞങ്ങൾ ഓരോരുത്തർ. എന്നാ നിങ്ങൾ വാ. ഇതിൽ ആർക്കാ തെറ്റി? ഇതെന്താ പോലീസ് ആത്തോട്ട് ചോദ്യം ചെയ്യാൻ? അതിന് വനിതാ പോലീസ് അല്ലേ വേണ്ടത്? അയ്യോ കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ ഇനി സാരി ഉടുത്താൽ മതിയോ? നന്നായി സാറേ, കുറച്ച് വർത്താനം കൂടുതൽ. ഷട്ട് അപ്പ്. നിർത്താൻ. ശ്രുതി, ഈ സൗമിനെ ഞാനല്ല, ഇതാ കുമാരൻ. ഓ, ഈ കുട്ടി എന്റെ മോള്. അപ്പൊ കുമാരന്റെ കുട്ടിയല്ല. ഈ കുമാരൻ ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല സാർ. ദാമ്പത്യ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞോളൂ. എനിക്കതൊക്കെ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ്. സത്യം. ക്ഷമിക്കണം സാർ, മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയാണവർ. എന്റെ ഭാര്യയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്വന്തം ഭർത്താവ് മരിച്ചുപോയി എന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് ഇപ്പൊ കഴിയില്ല. എന്നാ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് സാർ. ശരി, എന്നാ വേറെ ചോദ്യം ചോദിക്കാം. ഒരൊറ്റ ചോദ്യം. കുമാറിന് ഇഷ്ടപ്പെട്ട പൂവ്? സാർ പ്ലീസ്. ഞാൻ പൂവെന്നല്ലേ പറഞ്ഞത്, അതിൽ അക്ഷര തെറ്റൊന്നുമില്ലല്ലോ. ഇവിടെ കുമാരന് ഇഷ്ടം മുല്ലപ്പൂവായിരുന്നെങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. ഈ മുല്ലപ്പൂവിന് ചില കാര്യങ്ങളുമായി വല്ലാത്തൊരു ബന്ധമുണ്ട്, അതുകൊണ്ടാ. ബൈ ദ ബൈ, കുമാരനയച്ച കത്ത് എവിടെ? കത്ത് ഇവിടെ ഉണ്ട് സാർ. അങ്ങടെ ഇപ്പൊ വായിച്ചു. എന്റെ പ്രിയപ്പെട്ട സൗമിനിക്ക്. എടോ, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയ്ക്ക് അയച്ച കത്ത് ഒരിക്കലും മാന്യനായ ഒരാൾ വായിക്കാൻ പാടില്ല. ഞാൻ അത്ര ചീപ്പല്ല. എന്നാ സാർ കത്ത് ഇങ്ങോട്ട് കൊടുക്ക്. ആ താ വായിക്ക, കേൾക്കുന്നതിന് കുഴപ്പമില്ല. ഇതിങ്ങനെ പരസ്യമായിട്ട് വായിക്കുന്നത് ശരിയല്ല. അതെന്താ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്റെ മരുമകളുടെ ഭർത്താവ് അവൾക്ക് അയച്ച കത്താ അത്. എന്റെ അനിയൻ എഴുതിയ കത്താ. അയക്കുന്നവളെ തീർന്നു, എഴുതിയാളുടെ അവകാശം. ഇപ്പൊ ഈ കത്ത് ഞങ്ങളുടെ അവകാശത്തിലാ. നിങ്ങൾ അത്രക്ക് അടുത്ത ബന്ധുക്കളാണല്ലേ. നല്ല ഐക്യം. കുമാരൻ ഇവളെ അടിച്ചോണ്ട് പോന്നതാ. ഓഹോ, പ്രായപൂർത്തിയായ യുവതി യുവാക്കളുടെ കല്യാണത്തിന് എതിര് നിന്ന നിങ്ങളുടെ പേരിൽ മുൻകാല പ്രാബല്യത്തോടെ എനിക്ക് കേസെടുക്കാം. കുമാരന്റെ ആത്മഹത്യാ പ്രേരണയും നിങ്ങളുടെ പേരിൽ ചുമത്തും. പോലീസിന് എങ്ങനെ വേണോ കേസെടുക്കാം, അറിയാലോ. എല്ലാത്തിനെയും കുറുക്കും ഞാൻ. അകത്തിങ്ങടത്തെ ഇതിന്റെ സീല് വെച്ച് അയച്ച സ്ഥലം ഞാൻ കണ്ടുപിടിക്കും. കിട്ടിപ്പോയി. എടോ ഇത്രയും നാളായിട്ട് ഈ സീല് വെച്ച് ഇവിടെയുള്ള ക്ലാപ്പന്മാർ ആരും ഒന്ന് കണ്ടുപിടിച്ചില്ലേ? എടോ കെ എ എന്ന് പറഞ്ഞാൽ കാസർഗോഡ്, അല്ലെങ്കിൽ കടലുണ്ടി, അല്ലെങ്കിൽ കൽപ്പറ്റ കായംകുളം, ഇല്ലെങ്കിൽ കളിയിക്കവള. ഇവിടെ എവിടുന്ന് അയച്ചതായിരിക്കും, പക്ഷെ ഇത് കണ്ടുപിടിക്കണം. ഇനിയിപ്പൊ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ തന്നെ കിട്ടുന്നത് എന്താ? വേറൊരു ഡെഡ് ബോഡി. അതും കിട്ടണമെന്നില്ല. സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? പിന്നെ എങ്ങനെ പണയണം? ഇല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള സകല കുമാരന്മാരുടെയും ലിസ്റ്റ് എടുക്കണം. അതിൽ മരിച്ചവരെത്ര, മരിക്കാത്തവരെത്ര, അതെല്ലാം കൂടെ കൂട്ടി കുടിച്ച് ഹരിച്ച് വരുമ്പോഴത്തേനും ഞാൻ റിട്ടയർ ആവും. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? കുമാരന്റെ ബോഡി എളുപ്പം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെ തന്നിറങ്ങാൻ. അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തരാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. നീ പാടാ.